The purpose of Jesus coming to earth was to restore a fellowship with God. ദൈവവുമായി മനുഷ്യജാതിക്ക് നഷ്ടപ്പെട്ട കൂട്ടായ്മ തിരികെ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. Even if there was no hell, yet Jesus would come to restore me with him. ഇവിടെ നരകമില്ലായിരുന്നു തന്നെ ഇരിക്കട്ടെ, പക്ഷെ നഷ്ടപ്പെട്ട ബന്ധം എന്നോട് സ്ഥാപിക്കാൻ വേണ്ടി തന്നെയാണെൽ പോലും യേശു ഈ ഭൂമിയിൽ വന്നേ. I want to repeat again. ഒന്നുകൂടെ ഞാൻ അത് ആവർത്തിക്കാം. There is a hell, there is a heaven. നിശ്ചയമായിട്ട് സ്വർഗമുണ്ട് നരകമുണ്ട്, രണ്ട് യാഥാർത്ഥ്യങ്ങളാണ്. But I am trying to explain is, even if there was no hell, yet Jesus would come on the earth, died on the cross, forgive so that my sin would go away and restore the fellowship with Jesus. ഇനി നരകവും സ്വർഗവും ഇങ്ങനെ രണ്ട് സ്ഥലങ്ങൾ ഇല്ലായിരുന്നു എന്നിരിക്കട്ടെ, എങ്കിൽ പോലും ഞാനുമായി നഷ്ടപ്പെട്ട ഹൃദയ ബന്ധം, ആ കൂട്ടായ്മ, അത് സ്ഥാപിക്കേണ്ടതിന് വേണ്ടി മാത്രം യേശു ഈ ഭൂമിയിൽ വന്ന് എന്റെ പാപപരിഹാരത്തിനായിട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ്. That is the essence of the gospel. ഇതാണ് സുവിശേഷത്തിന്റെ ആ സത്ത. The primary aim was communication, fellowship with God. യേശു ക്രിസ്തു വന്നതിന്റെ പരമപ്രധാനമായ കാര്യം മനുഷ്യനെ, തന്റെ ഹൃദയത്തിലുള്ള മനുഷ്യ മക്കളെ താനുമായിട്ട് ഒന്ന് തിരിച്ചു ബന്ധിപ്പിക്കാൻ, മക്കളായിട്ട് അവരെ കിട്ടാൻ, അതിനാണ് ദൈവം മനുഷ്യനായിട്ട് വന്നത്.